ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ പൂരിയാണ്. സ്പെഷ്യൽ പൂരിക്ക് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടിയാണ് ഈ പാത്രമെടുത്ത് വെച്ചിരിക്കുന്നത്. അതുകൂടാതെ റവ, ഗീ, ചൂടുവെള്ളം, പിന്നെ ഉപ്പ്, ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിപ്പോൾ നമ്മൾ 3 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പിന് 1 സ്പൂൺ റവ എന്ന കണക്ക് നമ്മൾ 3 കപ്പ് ഗോതമ്പ് പൊടിക്ക് 3 സ്പൂൺ റവ ചേർക്കുകയാണ്. പിന്നെ കുറച്ച് നെയ്യ്, നെയ്യ് വളരെ കുറച്ച് മതിയാവും. നമുക്ക് ചൂടുവെള്ളം ഉപയോഗിച്ച് ചപ്പാത്തിക്ക് പരുവത്തിന് കുഴച്ചെടുക്കാം. മാവ് നല്ല ചപ്പാത്തി പരുവത്തിനായിട്ടുണ്ട്. നമുക്കിതൊരു 15 മിനിറ്റ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് എടുത്തു വയ്ക്കാം. നമ്മുടെ ചപ്പാത്തി മാവ് 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ചെറിയ ഉണ്ടകളാക്കി ഇട്ടു കൊടുക്കാം. ചെറിയ ഉണ്ടകളായിട്ട് ഇടാം. ഇനി നമുക്കിത് പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം. ഇതാണ് നമ്മുടെ പത്തിരി പ്രസ്. നമുക്കിനി ഓരോ ഉണ്ടയായിട്ട് ഇതിൽ വെച്ച് പരത്തിയെടുക്കാം. അങ്ങനെ നമ്മുടെ പൂരികളെല്ലാം എണ്ണയിലേക്ക് ചാടാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പൂരിക്കുട്ടന്മാരെ അതിലേക്കിട്ട് പൊരിച്ചെടുക്കാം. പ്രസ് ചെയ്ത് ഇത് മൊത്തം നമുക്ക് കോമളയാക്കി എടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ സാധാ പൂരി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഫുൾ കോമളക്കില്ല. പക്ഷെ ഈ സ്പെഷ്യൽ പൂരിയാണെങ്കിൽ ഫുൾ കോമളച്ച് നല്ല ഭംഗിയായിട്ടിരിക്കും. നമുക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ പൂരി കഴിക്കാനായിരിക്കും ഇഷ്ടം. എല്ലാവരും ഇങ്ങനൊരു പൂരി, സ്പെഷ്യൽ പൂരി ട്രൈ ചെയ്യുക. താങ്ക് യു വേഴ്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.